നിവാസസ്ഥലം കൃപാസനം. എന്റെ പേര് ലത, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ മോള്, മോൾക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 2021 കോവിഡിൻ്റെ വാക്സിൻ എടുത്താണ് എൻ്റെ കുഞ്ഞ്. BHM പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു അവൾ. വാക്സിൻ എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. ആ ഇൻഫെക്ഷൻ്റെ ഫലമായിട്ട് അവളുടെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന എക്സാം ഹാളിൽ അവൾ തളർന്ന് വീണ് സംസാരശേഷിയും പോയി, ഒരു സൈഡ് പാരലൈസ്ഡും ആയിപ്പോയി. അവിടെ നിന്നിട്ട് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു, ഈ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ വരുന്ന ഒരുതരം ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന ഗ്രേഡ് 4-ൽപ്പെട്ട 4th stage ട്യൂമർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടേഴ്സ്മാരെല്ലാം പറഞ്ഞു, പ്രതീക്ഷിക്കണ്ട, ഇനി കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിന് 1 വർഷം മാത്രമേ കാലാവധിയുള്ളൂ, അതിനപ്പുറം ഈ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തിട്ട് നേരെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന്, ആ സമയത്തൊരു 49,000 രൂപ കൊടുത്ത് മോൾക്കൊരു കീമോ കൊടുത്തായിരുന്നു. ആ കീമോയിൽ അവളുടെ മൊത്തത്തിലുള്ള സംസാരശേഷിയും നഷ്ടപ്പെട്ടു പോയി. അവിടുന്ന് ഞങ്ങൾ ശ്രീചിത്ര ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനകത്തുള്ള ശ്രീചിത്രയിലെ ന്യൂറോയിൽ കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഈ ബയോപ്സി നോക്കട്ടെ, ഞങ്ങൾ ബയോപ്സി ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ചെക്ക് ചെയ്ത ശേഷം കുഞ്ഞിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബയോപ്സി നോക്കിയപ്പം പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, CNS-നകത്താണ്, ഫുൾ നെർവ്സിനെയും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ അകത്താണ്, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങളെ RCC വിട്ടു. RCC പോയപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, അമ്മേ, ഈ അസുഖത്തിൻ്റെ സീരിയസ് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളീ ഡോക്ടേഴ്സ്മാർക്ക് ഞങ്ങൾക്ക് നേരെ നിങ്ങളോട് ഇത് തുറന്നു പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇന്ന ഇന്ന കുഴപ്പങ്ങൾ ഈ അസുഖത്തിനുണ്ട്, ഈ അസുഖം വന്നവരാരും അധികം ജീവിച്ചിരുന്നിട്ടില്ല, അപ്പോൾ ഞങ്ങൾ സർജറി ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ സർജറി ചെയ്യും, പക്ഷേ നിങ്ങൾ ഗ്യാരണ്ടി ഒന്നും ഈ കാര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് ബയോപ്സിയുടെ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, സർജറി ചെയ്യാൻ, അവിടെയും അത് തന്നെ പറഞ്ഞ്, സർജറി ചെയ്യാൻ പറ്റില്ല, നമുക്ക് റേഡിയേഷനും കീമോയിലും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 33 റേഡിയേഷനും 95 കീമോ, 1 വയലും ബാക്കിയെല്ലാം ടാബ്ലറ്റുമായിട്ടാണ് കുഞ്ഞിന് കൊടുത്തത്. അപ്പം ഏകദേശം അവൾക്ക് ഇത്രയും ഭാഗം തന്നെ മുടിയുണ്ടായിരുന്നു. അപ്പം ഈ കുഞ്ഞിനെ അവിടെ മുട്ടയടിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവൾ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ മുടിയായിരുന്നു. അപ്പോൾ ഈ ബാർബർ ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചപ്പോൾ അയാൾക്കും വെട്ടാനൊരു സങ്കടം. അയാളിങ്ങനെ പിന്നി മെടഞ്ഞിട്ട മുടിയെ അറുത്ത് ഫുള്ളായിട്ട് എടുത്തു. എടുത്തിട്ട് പിന്നെ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ മുടി പോയപ്പോൾ അവളുടെ ഏറ്റവും സങ്കടം, അവൾ കരഞ്ഞത് തന്നെ അവളുടെ മുടി പോയതിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഇത്രയും കീമോയും റേഡിയേഷനും ഒക്കെ എടുത്തെങ്കിലും അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു ഈ മുടി മുറിച്ച് മാറ്റുക എന്ന് വെച്ചാൽ. അപ്പോൾ എന്നെ, ഞാൻ പല സ്ഥലത്തും പോയപ്പം പറഞ്ഞു, ഇനി കുഞ്ഞ് ഇരിക്കത്തില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല, കോമയിൽ കിടക്കുന്നൊരു കുഞ്ഞിനെയാണോ നിങ്ങൾക്ക് ആവശ്യം. എല്ലാവരും മനസ്സ് എത്രത്തോളം നമ്മളെ മരവിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ സംസാരം. കിട്ടത്തില്ല, കുഞ്ഞിനെ കിട്ടത്തില്ല. ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, സ്വന്തം കുഞ്ഞിനെ കിട്ടില്ല എന്ന് ആര് പറഞ്ഞാലും ശരി തന്നെ. ഒരു ഡോക്ടറായാലും ശരി, മറ്റുള്ളവർ പറഞ്ഞാലും, നമുക്ക് നമ്മൾ ഇത്രയും വളർത്തി പളുങ്കുപോലെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറയുമ്പം ഒരിക്കലും ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറമായിരുന്നു. ആ സംസാരത്തിൽ നിന്നിട്ടാണ് എൻ്റെ കുറേ ഫ്രണ്ട്സും, മോൾ ഭയങ്കര ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു, അവൾ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലുമായിരുന്നു, അപ്പോൾ അവൾ ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഫുൾ ടൈം കർത്താവിനെ ഇങ്ങനെ മനമൊരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അടുത്ത് കൃപാസനത്തിലെ അമ്മയെ ഞങ്ങൾ ഈ യൂട്യൂബിൽ കൂടിയാണ് കണ്ട് മനസ്സിലാക്കുന്നതും, പ്രാർത്ഥിക്കുന്ന മൊത്തവും കർത്താവിനെ വിളിച്ചിട്ടാണ് അവളുടെ പ്രാർത്ഥന ഫുൾ ടൈം. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, മോളെയും കൊണ്ട് നമുക്ക് പള്ളികളിൽ കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ മോളെയും ഈ തളർന്നു കിടക്കുന്ന കുഞ്ഞിനെയും എടുത്ത് കാറിനുള്ളിലിരുത്തി ഞങ്ങൾ പള്ളികളിൽ പോയി. പള്ളിയിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ എല്ലാ അച്ഛന്മാരും വന്നിട്ട് മോളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ട് പറയും, ഒന്നും വരത്തില്ല മോളെ, നിനക്കൊന്നും വരില്ല, നീ പെട്ടെന്ന് റിക്കവറായി വരും. അവരുടെ ആ വാക്കുകളിലാണ് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ മുറുകി പിടിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ പിന്നെ കിട്ടുന്ന സമയം മൊത്തം ഞങ്ങൾ പള്ളിയിൽ പോയി, അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥനയും, പ്രാർത്ഥിക്കാൻ അറിയില്ല എന്നാലും നമ്മുടെ രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം എന്ന്. അങ്ങനെ കോവിഡ് സമയമായതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ 2022 നവംബറിൽ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. 12th കഴിഞ്ഞ നവംബർ മാസം 12th ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അതിനു മുമ്പേ മോളുടെ MRI സ്കാൻ എടുത്തായിരുന്നു. 1st scanning അവർ പറഞ്ഞു രക്ഷപ്പെടുത്താൻ പറ്റില്ല. 2nd scanning അതേ സ്റ്റേജ് തന്നെയായിരുന്നു. 3rd scanning പോയപ്പോൾ അവർ പറഞ്ഞു
തല ഫുള്ള് സ്പ്രെഡായി. ഇനി നിങ്ങൾ ഇതിനെ പ്രതീക്ഷിക്കരുത് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കുഞ്ഞിന് ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുത്തേക്കണം. അപ്പോൾ ഒരു രാത്രി ഒരു 2:30 ആകുമ്പോൾ ഞാൻ എനിക്ക് ഉറക്കമില്ല, എന്തും ഏത് നിമിഷവും എൻ്റെ കണ്ണിന് മുന്നിൽ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഉണർന്നിരുന്ന് ഇങ്ങനെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കും, എന്നിട്ട് അവളുടെ നെഞ്ചിലിങ്ങനെ കൈവയ്ക്കും, ജീവനുണ്ടോ എന്നുള്ളൊരു വെപ്രാളം കാരണം ഞാനിങ്ങനെ ഉണർന്നിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 2:30 ആയപ്പോൾ എന്നോട് എണീച്ചിട്ട് പറഞ്ഞു, അമ്മ നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറാമോ, ഈ വീട്ടിൽ നിന്നൊന്ന് മാറാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, മക്കളെ ഇത്ര പെട്ടെന്ന് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എവിടെ പോയി വേറെ പെട്ടെന്ന് മാറും, എന്താണെന്നറിയില്ല. പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞതാണ്, എന്താണോ ആഗ്രഹം, വലിയ ആഗ്രഹങ്ങളല്ല ഡോക്ടർ സാധിച്ചു കൊടുക്കാൻ പറഞ്ഞത്, എങ്കിൽ പോലും ഒരു അമ്മയെ കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആഗ്രഹങ്ങളുണ്ടല്ലോ. ഞാനൊന്നും ചിന്തിച്ചില്ല. 3 മാർച്ച് അത് എൻ്റെ അടുത്ത് വീടിന് സമീപത്ത് തന്നെ ഏകദേശം ഒരു 5-10 മിനിറ്റ് നടന്നു പോകുന്ന സ്ഥലത്ത് പോയി ഞാനൊരു 5.25 സെൻറ്റ് മേടിച്ചു. പക്ഷേ എനിക്കിനി ഭൂമിയിൽ വേറെ ഒന്നുമില്ല, ഞാൻ ഈ സമ്പാദിക്കുന്നത് ഒന്നും എൻ്റെതല്ല, എൻ്റെ പിള്ളേരുടെ ആഗ്രഹം മാത്രം എനിക്ക് സാധിച്ചു കൊടുക്കണം. ഞാനൊരു 5.25 സെൻറ്റ് സ്ഥലം മേടിച്ചു. ഒറ്റ മനുഷ്യർ പറഞ്ഞില്ല, രാവിലെ RCC പോവും, റേഡിയേഷൻ എടുക്കും, തിരിച്ചു വരും. ഈ വസ്തുവിൽ ഒരു ഓൺലൈൻ ഒരു പ്ലാൻ വരച്ചു, ഓൺലൈൻ വഴി ഫ്രണ്ട്സിനോട് പറഞ്ഞു, അവർ സാങ്ഷൻ മേടിച്ചു തന്നു. ഇവളെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് റേഡിയേഷൻ കഴിഞ്ഞ് കൊണ്ടിരുത്തിയിട്ട് ഞാൻ ആ വസ്തുവിൽ മേസ്രിമാരെ വിളിച്ച് പണിക്കാരെ വെച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഏത് ദിക്കിൽ ഏത് കോർണറിൽ നിന്നാലും എൻ്റെ കുഞ്ഞിനെ കാണുന്ന രീതിയിൽ ഞാനൊരു വീട് 3 മാർച്ച് പണി കഴിപ്പ് തുടങ്ങി. June 19 ഞാൻ ആ വീട്ടിനകത്ത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കയറി. ആ വീട് പണിയുന്ന സമയത്ത് മേസ്രിമാർ ക്രിസ്ത്യൻസ് ആയിരുന്നു, അവരോട് പറഞ്ഞു, ആരും കാണണ്ട, ഞാൻ ഈ തരുന്ന കുരിശല്ല എൻ്റെ ഈ വീട്ടിനകത്ത് ഇട്ടേക്കണമെന്ന്. അവരതുപോലെ അനുസരിച്ച് കുഞ്ഞ് എവിടെ ഇരുന്നാലും കാണുന്ന രീതിയിൽ ഒരു പ്ലാൻ ഞാൻ പൂർത്തിയാക്കി. അടുത്ത August 17 എൻ്റെ മോളുടെ സ്കാനിങ്. അതിനു മുമ്പേ എൻ്റെ ഈ കുഞ്ഞിനെ വീട്ടിനകത്ത് കൊണ്ട് കയറ്റണം, എന്ത് ചെയ്യാം. അപ്പോൾ മേസ്രിമാർ എൻ്റെ കൂടെ രാവും പകലും ഇല്ലാതെ നിന്ന്, ഒറ്റ മനുഷ്യരറിയാതെ ഞാനൊരു വീട് പൂർത്തിയാക്കിച്ചു. പക്ഷേ എൻ്റെ റിലേറ്റീവ്സോ എൻ്റെ ബ്രദറോ എൻ്റെ ഒറ്റ മനുഷ്യരും അറിഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നെയ്ബേഴ്സ് പോലും അറിയാതെ ഞാനൊരു വീട് പൂർത്തിയാക്കി. പൂർത്തിയാക്കിയിട്ട് കുഞ്ഞിനെ കൊണ്ട് കയറിയിട്ടാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാനിങ്ങനെ വീട് മാറിയെന്ന്. കരച്ച ഞാൻ ആ സമയത്ത് ഒരു വീട് വയ്ക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്നെ സമ്മതിക്കത്തില്ല. കുഞ്ഞിൻ്റെ കാര്യമാണോ നിനക്ക് വലുത്, നിനക്ക് വീടാണോ ആവശ്യമെന്ന് അവരെല്ലാവരും ചോദിക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹമാണ് എനിക്ക് വലുതായിരുന്നത്. അപ്പം ഞാൻ ആ പൂർത്തിയാക്കി ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്ന് കയറിയ ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം. അപ്പം മുന്നത്തെ സ്കാനിൽ ഫുൾ തലയിൽ സ്പ്രെഡായി കഴിഞ്ഞു എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. മാറ്റി പിന്നെ അവളുടെ മാറ്റങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഞാൻ പിന്നെ ഡോക്ടേഴ്സ് തന്ന മരുന്നിൽ നിന്ന് അതിപ്പോൾ ഇവിടെ പറയാമോന്നറിയില്ല, കുറച്ച് ടാബ്ലറ്റ് ഡോസിനെ ഞാൻ കുറച്ച് മാറ്റി കുറച്ച് കൊടുത്തു. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മെഡിസിൻസിനെ കുറിച്ചൊക്കെ ചെറുതായിട്ടൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു. ആ മെഡിസിൻസിൽ നിന്ന് ഡോസ് കുറച്ച് മാറ്റിയിട്ട് ഞാൻ മോളെ ആ വീട്ടിലിരുത്തി തന്നെ ഞങ്ങൾ പ്രാർത്ഥന 24 hours പ്രാർത്ഥനയും കാര്യമായിട്ട് നടന്നു. എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ August 17 നിന്ന് MRI എടുക്കാൻ പോയി. MRI എടുക്കാൻ പോയപ്പോൾ ഡോക്ടേഴ്സ്മാർ പറഞ്ഞു, MRIയിൽ ആ സ്പ്രെഡായ സ്ഥലത്ത് ഒരു പഴയ ഓപ്പറേഷൻ ചെയ്ത റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്തില്ല, ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ മോൾക്ക് സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല, പറഞ്ഞു എല്ലാ പഴയ റിപ്പോർട്ട്സുമായിട്ട് ഇപ്പം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൽ റിപ്പോർട്ടുമായി പോയപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു, പഴയ MRIയും ഈ MRIയും തമ്മിൽ നോക്കിയിട്ട് ഒന്നും ഇതിൽ കാണുന്നില്ല, നിങ്ങൾ ഡോക്ടറെടുത്ത് പോവാൻ. ഞാൻ സത്യത്തിൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ എൻ്റെ മനസ്സിലെ വിചാരം ഞാൻ ഏതെങ്കിലും ബസ്സിൻ്റെ അടിയിലാവും, ഈ റിപ്പോർട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ബസ്സിൻ്റെ അടിയിലാവും, ഞാൻ മരിക്കും. എനിക്ക് അതുമാത്രം എനിക്ക് കയ്യോ കാലോ വിറയ്ക്കുന്നു, ആരും കൂടെ ഇല്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. കൂട്ടിന് എല്ലാവരും വരും, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. റിപ്പോർട്ടിൽ എന്താണെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പോയി റിപ്പോർട്ട് അറിഞ്ഞപ്പോൾ പിന്നെ സന്തോഷമാണോ എനിക്കെന്താണെന്നറിയില്ല. ഞാൻ സത്യം ഞാൻ എൻ്റെ തിരിച്ച് വീട്ടിൽ വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന്. August 17 ആയിരുന്നു 4th സ്കാനിങ്. November 12 ഞങ്ങൾ ഇവിടെ വന്നു. അമ്മയോട് കരഞ്ഞു പറഞ്ഞു, ഇവിടെ സത്യത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളല്ലേ, മാതാവിനെ എൻ്റെ കയ്യിൽ ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ തന്നെ എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടി, പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, അച്ഛൻ മോളെ അനുഗ്രഹിച്ചു, മോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ 6 നിയോഗം വെച്ചായിരുന്നു. ആ 6 നിയോഗത്തിലും ഇവിടുന്ന് പടി അവിടെ എത്തും മുമ്പേ ഒരു കാര്യം നടന്നു, ഫോണിൽ കൂടി ഒരു കാര്യം നടന്നു. പിന്നെ പോയിട്ട് 5 കാര്യം ഉണ്ടായിരുന്നു, മോളെ തൊഴിച്ച് 4 കാര്യം ഉണ്ടായിരുന്നു. ആ 4 കാര്യവും എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ നടന്നു. എനിക്കറിയില്ല, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എൻ്റെ അമ്മ എനിക്ക് തന്നൊരു എന്താ പറയണ്ട ഒരു ഭാഗ്യമാണ്.
വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, എങ്കിൽ പോലും ആ വച്ച നിയോഗങ്ങളെല്ലാം നടന്നു. ലാസ്റ്റ് ഉള്ളതായിരുന്നു ഈ 8-ാം തീയതിയുള്ള MRI സ്കാൻ. ഈ MRI സ്കാനിങ്ങിന് ഡോക്ടറെ അടുത്ത് പോയി. റിസൾട്ട് 4 ദിവസം കഴിഞ്ഞാലേ MRIയുടെ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. 3 ദിവസം ഇപ്പം ഞാൻ എല്ലാ സ്ഥലത്തു നിന്ന് റെക്കമെൻഡ് ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ റിപ്പോർട്ടൊന്ന് പെട്ടെന്ന് കിട്ടണേ, എനിക്കൊന്ന് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, രാത്രിയിൽ ഉറക്കമില്ല, എനിക്ക് റിപ്പോർട്ട് കാണണം. അല്ല എന്നെ എന്തായാലും മാതാവ് സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാലും ഒരു അമ്മയുടെ വെപ്രാളം എല്ലാവർക്കും, നിങ്ങൾക്കൊക്കെ മനസ്സിലാവില്ല ഒരു അമ്മയുടെ വേദന എന്തായിരിക്കുന്നു. ആ റിപ്പോർട്ട് വെച്ച് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ പറയാ, റിപ്പോർട്ടിനുള്ളിൽ ഒന്നുമില്ല, ഇത്രയും വലിയൊരു ട്യൂമർ ഫുള്ള് സ്പ്രെഡായി എന്ന് പറഞ്ഞാൽ ട്യൂമറിൻ്റെ സ്ഥാനത്ത് ഒരു വകയില്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം നമ്മൾ എന്താവും. എനിക്ക് അമ്മയുണ്ട്, അമ്മയോട് എത്ര പറഞ്ഞിട്ടും തീരുന്നില്ല. നിങ്ങളോട് ഞാൻ ഈ സാക്ഷ്യം, ഞങ്ങൾ ഹിന്ദുക്കളാണ്, സാക്ഷ്യം പറയാൻ പോകരുത്, യൂട്യൂബിൽ ഇത് കാണും, ഇത് കണ്ടാൽ വലിയ പ്രശ്നമാവും, അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാമെന്ന് പോലും. പക്ഷെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത്. ഞാൻ ഈ കുഞ്ഞിനെ ഈ നടയിൽ കൊണ്ടിരുത്തി സാക്ഷ്യം പറയിപ്പിക്കും. ഏത് ജാതിയോ മതോ അതിനപ്പുറം ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇനി മോൾക്ക് മരുന്ന് കഴിക്കണ്ട, മരുന്ന് നിങ്ങൾ കൊടുക്കണ്ട, ഒന്നും ചെയ്യേണ്ട, മോളെ കോളേജിൽ പഴയപടി വിട്ടോളൻ. അപ്പം ഒരു സൈഡ് തളർന്ന്, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും, ഞാനായതുകൊണ്ടാണ് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്. ഒരു ഡയപ്പർ മാത്രം, കുഞ്ഞിനാരെയും തിരിച്ചറിയാൻ അറിയത്തില്ലായിരുന്നു. ഒരു അമ്മയ്ക്ക് എത്ര, ഇത്രയും പ്രായമുള്ള കുഞ്ഞിനെ തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോകും. ഒരു പെൺകുഞ്ഞല്ലേ, നമുക്ക് മാത്രം, സ്ത്രീകൾക്ക് മാത്രമല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ കാര്യവും ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ മോളെയും വെച്ചിട്ട് രാവും പകലും ഇല്ലാതെ ഞങ്ങൾ പ്രാർത്ഥന. മോള് പിന്നെ 24 hours അച്ഛൻ്റെ പ്രാർത്ഥന, ഫുൾ ടൈം. അവൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, സംസാരം അന്നത്തോടെ പോയെങ്കിലും ഇപ്പം കുറേ അധികം സംസാരിക്കാൻ തുടങ്ങി. നടക്കാൻ അവൾ 5 പടിയൊക്കെ സുഖമായിട്ട് നടന്നു തുടങ്ങി. ഇനി മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ സംസാരം തിരിച്ചു തരും. എൻ്റെ കുഞ്ഞ് കോളേജിൽ ഞാൻ ചേർക്കാൻ അഡ്മിഷൻ പോയി എടുത്ത് 2 വർഷം പോയി. 3-ാമത്തെ വർഷമാണ് പഠിക്കാൻ പറ്റാത്തത്. അപ്പോൾ 1 വർഷം പോയി, വീണ്ടും അവളെ തിരിച്ച് പഴയപടി കോളേജിലാക്കണം. അതിന് മുന്നേ ഞാൻ അവിടെ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള പള്ളിയിൽ പോയി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ ഈ പേര് നിന്നിലാൽ ഞാനിവിടെ അറിയിക്കപ്പെടും ലോകത്തെ. ഈശോയും മറിയവും ചേർന്ന് എൻ്റെ മോളുടെ ഇപ്പം ഇരിക്കുന്ന പേര് മാറ്റിയിട്ട് ഞാൻ ഇമ എന്ന രീതിയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞ് നിന്നെ അറിയിക്കും ലോകം മൊത്തം. അവളെ ഇമ എന്ന പേരിൽ അറിയപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ അഫിഡവിറ്റ് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത് അഫിഡവിറ്റും കൊടുത്തിട്ടാണ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ സാക്ഷ്യം പറയുന്നത്. പക്ഷേ എനിക്ക് അത്രയും എൻ്റെ മാതാവ് തന്നു, ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും എൻ്റെ മാതാവ് നടത്തി തന്നു. അപ്പോൾ എനിക്ക് അതാ ഞാൻ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്, ഇന്ന് എൻ്റെ മോളുടെ പിറന്നാൾ. ആ ഒരു സമയത്തിന് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചതുപോലും എൻ്റെ മാതാവായിട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇനിയും എൻ്റെ കുഞ്ഞിന് നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും എൻ്റെ വിശ്വാസം പോലെയാണ് നിങ്ങളുടെയും വിശ്വാസം. നമ്മുടെ അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മൾ മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും ആശംസകൾ എൻ്റെ കുഞ്ഞിനോട്, എന്നും നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ. ഇനി എന്തായാലും ഞാൻ ഡോക്ടറോട് എന്നിട്ട് ചോദിച്ചു, ഡോക്ടർ ഇനി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വരുമോ? ദൈവത്തിന്, ഞാനും ഡോക്ടറാണ്, എനിക്ക് മേളിൽ ദൈവം ഉണ്ടെന്നുള്ളതാണ് ഈ കുഞ്ഞാണ് അതിൻ്റെ സാക്ഷി. അതുകൊണ്ട് ഇനി ദൈവത്തിൽ മാത്രം നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതി എന്നാണ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പം അന്ന് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. മോശ കർത്താവിനോട് പറയുന്ന വചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 33:16 ഉടമ്പടി വഴി ലഭിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മെ എല്ലാറ്റിൽ നിന്നും എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാക്കുകയാണ്. അതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമായിട്ടാണ് നേഖ എന്ന് പേര് പറഞ്ഞ് ഇപ്പോൾ നേഖയുടെ അമ്മ തന്നെ പറഞ്ഞു, അത് നോട്ടറിയുടെ കയ്യിൽ അഫിഡാവിറ്റൊക്കെ കൊടുത്തിട്ടാണ് വന്നത്, മോളുടെ പേര് ഇമ, ഈശോയും മറിയവും, ആ പേരിലാണ് ഇനി മോൾ അറിയപ്പെടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകള് ഇന്നിവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യമായി നിൽക്കുകയാണ്. അതായത് അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ യാത്ര ചെയ്യുക. ആദ്യമേ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം, രോഗം അതെന്താണെന്ന്, അതായത് 100,000 ഒരാൾക്ക് വരുന്ന അസുഖമാണ്, ആണോ? അങ്ങനെയാണോ?
അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ഈ അസുഖത്തിന്റെ പേര് ഗ്ലയോബ്ലാസ്റ്റോമ എന്നാ പറയുന്നത്. ഗ്രേഡ് ഫോറിൽ പെട്ട ഒരു ട്യൂമറാണ്. അതായത് നിന്ന നിപ്പില് തല ഫുള്ള് സ്പ്രെഡ് ആകുന്ന ഒരു ട്യൂമറാണ്. അതിങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്കേ വരുള്ളൂ ഇത്. പക്ഷെ ഞാൻ കോവിഡ് എടുത്തതിൻ്റെ സെക്കൻഡ് ഡേ ആണ്. മോൾ അതുവരെ ഓടിച്ചാടി കോളേജിലും പറന്ന് നടക്കുന്ന ഒരു കൊച്ചായിരുന്നു. അപ്പം ഈ കോവിഡ് എടുത്ത് കോവിഡിൻ്റെ വാക്സിൻ എടുത്ത് സെക്കൻഡ് ഡേ തൊട്ട് മൂക്കിന്ന് ഫസ്റ്റ് ജലദോഷം പോലെ വന്നു. ആദ്യം ഒരു കർച്ചീഫായി, പിന്നെ ഒരു ടവലായി, പിന്നെ ഒരു ബെഡ്ഷീറ്റായി. അവളുടെ മൂക്കിന്ന് വരുന്ന വെള്ളം പിഴിഞ്ഞെടുക്കാൻ മാത്രം. പിന്നെ കയ്യിൽ നിന്ന് പേന എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, റെക്കോർഡ്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പം പേന തൊഴിഞ്ഞു പോയി. കാല് നമ്മൾ പൂച്ചയെ അടിച്ചാലെങ്ങനെ അടിച്ചിട്ട പോലെ വലിച്ചിഴച്ചാണ് കുഞ്ഞ് കോളേജിൽ വരുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഈ ബയോപ്സി എടുക്കുന്നതും ഈ അസുഖം കണ്ടുപിടിക്കുന്നതും എല്ലാം. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനൊരു അസുഖമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. കരിച്ച എൻ്റെ കുഞ്ഞിന് അങ്ങനെ വരണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സിംറ്റം ആ അസുഖത്തിന് മുന്നേ കുഞ്ഞിന് തലവേദനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിംറ്റം അറിയണം. അവൾക്ക് തലവേദനയോ അങ്ങനെ ഒരു അസുഖം പൊതുവേ അവൾക്കില്ല. പിന്നെ ഇതെങ്ങനെ വന്നു എന്ന് എനിക്കല്ല, ചിലപ്പം ദൈവം എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വിട്ടു തന്നതായിരിക്കും. എന്റെ കുഞ്ഞിനെ എങ്ങനെ ലോകം അറിയാൻ വേണ്ടിയിട്ട് വിട്ടു തന്നതായിരിക്കും. അങ്ങനെ മൂന്നാമത്തെ MRI എല്ലായിടത്തും സ്പ്രെഡായി എന്നാണ് ഡോക്ടർ പറയുക. അങ്ങനെ സ്പ്രെഡായതാണ് ഇപ്പോൾ വീണ്ടും സ്കാനിങ് ഒക്കെ നടത്തി ഇവിടെ വരുമ്പോൾ കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖമേ ഇല്ല, അതിൻ്റെ ഒരു സ്കാറ് പോലും കുഞ്ഞിനില്ല എന്നാണ് ഇപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞ് ആ മകളെയും കൊണ്ടാണ് ഇവിടെ വന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുക സമയ ചുരുക്കത്തിൻ്റെ അമ്മ, ടൈം ഷോർട്ടനി. അതായത് ഇത് ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ കുഞ്ഞ് കുറച്ച് നാളുകളെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ തന്നെ ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്താലും അതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ട കുഞ്ഞാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുക. അമ്മയുടെ മാധ്യസ്ഥം, അതിലൂടെ ഈശോ വർഷിക്കുന്ന കൃപകൾ, അതിൻ്റെ ഒരു സാക്ഷിയാണ് ഈ മകൾ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകളാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൃപയ്ക്കുമേൽ കൃപ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ ഈശോയെ അറിഞ്ഞ്, ഈശോയാണ് സത്യദൈവമെന്ന് ലോകത്തോട് മൊത്തം പ്രഘോഷിക്കുന്ന ഈ അമ്മയും മകളും ഇവരെ പ്രതി നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.